ഹായ് ഹലോ, ഞാൻ നിങ്ങളുടെ സ്വന്തം ദീപ്തി സുനിൽ. എല്ലാ കൂട്ടുകാർക്കും സാത്വീസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 3 ദിവസം കൊണ്ടുണ്ടാക്കാൻ പറ്റുന്ന ഒരു ഗ്രേറ്റ് പൈൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ക്രിസ്മസിന് എത്തിക്കഴിഞ്ഞല്ലോ. ഈ വർഷത്തെ ക്രിസ്മസ് പൈൻ നിങ്ങൾ വീട്ടിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. 1 കിലോ കറുത്ത മുന്തിരിയുടെ വൈനാണ് കേട്ടോ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല കറുത്ത മുന്തിരി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണേ, അല്ലെങ്കിൽ വൈന് കളറ് കുറവായിരിക്കും. 1 കിലോ മുന്തിരിക്ക് 1 കിലോ പഞ്ചസാരയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. വൈനിലേക്ക് ആവശ്യമായ മസാലകൾ എന്തൊക്കെയാണെന്ന് നോക്കാവേ. 3 ഏലക്ക, 3 കറിയാമ്പു, 1 തക്കോലം, 1 ചെറിയ പട്ടക്കഷ്ണം എന്നിവയാണ് നമുക്കിതിനാവശ്യമായത്. പിന്നെ നമുക്ക് വേണ്ടത് ഈസ്റ്റാണ് കേട്ടോ. 1.5 ലിറ്റർ വെള്ളം കൂടി ഞാൻ അളന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. മുന്തിരി തണ്ടെല്ലാം കളഞ്ഞ് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കാം കേട്ടോ. ഒരുപാട് കെമിക്കലൊക്കെ ചേർത്തിട്ടാണ് ഇപ്പോഴുള്ള മുന്തിരികളൊക്കെ വരുന്നത്. അതുകൊണ്ട് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. മുന്തിരി 1 സ്റ്റീൽ പാത്രത്തിലേക്ക് ഇട്ട് 1.5 ലിറ്റർ വെള്ളവും കൂടി ചേർത്ത് തിളപ്പിച്ചെടുക്കാവേ. ഇതിലേക്ക് നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. മുന്തിരി വൈൻ പെട്ടെന്ന് റെഡി ആവുന്നതിന് വേണ്ടിയാണ് കേട്ടോ നമ്മൾ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത്. 1 ചെറിയ ബൗൾ എടുത്ത് അതിലേക്ക് നമുക്ക് ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഇളം ചൂടുവെള്ളമാണ് കേട്ടോ. ഇളം ചൂടുവെള്ളം ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വെക്കണം. മുന്തിരി തിളച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കളറൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ടേ. പക്ഷേ ഈ പാത്രം ഇതിന് പാകമല്ല, ഇത് ഇത്തിരി ചെറുതായിപ്പോയി ഞാൻ വെച്ച പാത്രം. അതുകൊണ്ട് നമുക്ക് ഈ മുന്തിരി വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് മാറ്റാം കേട്ടോ. ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ താഴെ അത് കരിഞ്ഞു പിടിക്കാനുള്ള സാധ്യതയുണ്ട്. പഞ്ചസാര മെൽറ്റ് ആവുന്നത് വരെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ, മറക്കരുത് കേട്ടോ. അതൊന്നും മുന്തിരി നന്നായി തിളച്ച് വന്നിട്ടുണ്ടേ. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തായിരുന്നേ. ഇനി നമുക്കിത് നന്നായി തണുപ്പിച്ചെടുക്കണം. അതിനുശേഷം വേണം നമുക്കിതൊരു ഭരണിയിലേക്ക് മാറ്റാൻ. നിങ്ങളുടെ കയ്യിൽ ഭരണി ഇല്ലെങ്കിൽ ഒരു ചില്ലിൻ്റെ കുപ്പി എടുത്താലും മതി കേട്ടോ. ഞാനിവിടെ ഭരണിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്കിനി വൈൻ ഈ ഭരണിയിലേക്ക് ഒഴിച്ചെടുക്കാം കേട്ടോ. ഇതൊരു പഴയ ഭരണിയാണ്, പക്ഷേ ഇതിൻ്റെ മൂടി പൊട്ടിപ്പോയായിരുന്നേ. ഞാനത് പറഞ്ഞപ്പോൾ തന്നെ സുനിയേട്ടന് എനിക്ക് ഗ്രാനൈറ്റിൽ ഒരു മൂടി റെഡിയാക്കി തന്നിട്ടുണ്ട് കേട്ടോ. ഞാനത് കാണിച്ചു തരാവേ. ഏത് പാത്രത്തിൽ ഒഴിച്ചാലും അത് 3/4 ഭാഗം മാത്രമേ ഒഴിച്ച് വെക്കാൻ പാടുള്ളൂ കേട്ടോ. നമുക്കിനി ഈസ്റ്റ് ഇതിനകത്തേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാവേ. ഞാൻ ഈസ്റ്റ് ഇതിനകത്ത് ഒഴിക്കുവാണേ. ഒഴിച്ച് ഒരു നല്ലൊരു തവി എടുക്കാമേ. സ്റ്റീൽ തവിയോ അല്ലെങ്കിൽ മരത്തവിയോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഇത് ഏതെങ്കിലും ഒരു തവി എടുത്തിട്ട് നന്നായി നമുക്കതൊന്ന് മിക്സ് ചെയ്ത് ഇതിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി നമുക്കിത് അടച്ച് വെക്കാവേ. ഇതാണ് ഞാൻ പറഞ്ഞ മൂടി കേട്ടോ. സുനിയേട്ടന് എനിക്ക് കുറച്ച് മുമ്പ് റെഡിയാക്കി തന്നതാണേത്. അല്ലെങ്കിൽ എനിക്ക് പാകത്തിന് ഒരു മൂടി ഉണ്ടാവില്ലായിരുന്നു. ഇതിലേക്ക് ഒരു തുണിയിട്ട് നമുക്ക് കെട്ടി വെക്കാം കേട്ടോ. അല്ലെങ്കിൽ ഈച്ചയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് പുഴു വരാനുള്ള സാധ്യതയുണ്ട്. അവിടെ നല്ല വൃത്തിയുള്ള തുണി ഇട്ടിട്ട് നമുക്കൊരു റബ്ബർ ബാൻഡോ അല്ലെങ്കിൽ ഒരു ചരടോ എന്തെങ്കിലും വെച്ച് കെട്ടി വയ്ക്കാം. വൈൻ കെട്ടി വെച്ചപ്പോൾ രാത്രി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നാളെ രാത്രി നമുക്കിതൊന്ന് തുറന്നു നോക്കാവേ. ഇത് തുറന്ന് നോക്കുവാണേ. നോക്കട്ടെ ഇതിപ്പോൾ അതിൻ്റെ അവസ്ഥ എന്താണെന്നൊന്ന് നോക്കി. കണ്ടോ, നന്നായി പതിഞ്ഞ് പൊങ്ങിയിട്ടുണ്ടല്ലേ. നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം കേട്ടോ. വീണ്ടും ഇത് അടച്ച് തുണി വെച്ച് കെട്ടി വയ്ക്കണം കേട്ടോ. ഇനി നാളെ രാത്രി വേണം ഇതുപോലെ തുറന്ന് മിക്സ് ചെയ്ത് കൊടുക്കാനേ. ഇനി രണ്ടാമത് മിക്സ് ചെയ്യാൻ വേണ്ടി തുറക്കുവാണേ. കണ്ടല്ലോ അല്ലേ, വീണ്ടും അത് പൊങ്ങി തന്നെ വന്നിട്ടുണ്ട്. ഇനി ഒന്നുകൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാവേ. വൈന് ഒഴിച്ചു വെച്ചിട്ട് ഇന്ന് 3ാമത്തെ ദിവസമാണ്. നമ്മളിന്ന് അത് അരിച്ചെടുക്കാൻ പോവാണ് കേട്ടോ. നല്ലൊരു വൃത്തിയുള്ള പാത്രം അതിനായിട്ട് എടുക്കാവേ. വെള്ളമൊന്നുമില്ലാത്ത പാത്രം എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഒരു അരിപ്പ് വെച്ചിട്ട് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് കുറേശ്ശെയായി അരിച്ചെടുക്കാവേ. നിങ്ങൾ അരിപ്പില്ലാന്നുണ്ടെങ്കിൽ ഒരു തുണി വെച്ച് അരിച്ചെടുത്താലും മതി കേട്ടോ. ഞാനിപ്പോൾ ഒരു അരിപ്പയിലാണ് അരിച്ചെടുക്കുന്നത്.
അതിൻ്റെ കളറ് കണ്ടോ, നല്ല ഡാർക്ക് കളർ വൈൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കളർ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അരിച്ചെടുത്ത വൈൻ ഈ ഗ്ലാസ്സിലോട്ട് ഒഴിച്ച് ഞാൻ കാണിച്ചു തരാവേ. അതിൽ നല്ല പിശടുകളുണ്ടാവും, ഈ നമ്മുടെ മുന്തിരിയുടെ പേസ്റ്റൊക്കെ ഉണ്ടാവും, അതാണ് ഈ കാണുന്നത് കുറുകിയിരിക്കുന്നതുണ്ടോ. ഇനി ഇത് മാറുന്നതിനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്നറിയാവോ, ആ ഭരണി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് വീണ്ടും തിരിച്ചൊഴിച്ചു വയ്ക്കും. കുറച്ച് കഴിയുമ്പോൾ മുന്തിരിയുടെ പിശട് താഴെ അടിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതുപോലുള്ളൊരു ചെറിയ കപ്പ് ഉപയോഗിച്ച് നമുക്ക് അതിൻ്റെ മുകളിൽ നിന്ന് ആ വൈൻ നമുക്ക് ഒഴിച്ചെടുക്കാം കേട്ടോ. കണ്ടോ, നല്ല ക്ലിയർ ആയിട്ടുള്ള വൈൻ കിട്ടിയിട്ടുണ്ട്, നല്ല കളറും ഉണ്ട് കണ്ടോ. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് നല്ല കളറുള്ള മുന്തിരി തന്നെ ഇതിന് സെലക്ട് ചെയ്യണം എന്നുള്ളത്. അങ്ങനെ 3 ദിവസം കൊണ്ട് നമ്മുടെ വൈൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. 1 കിലോ മുന്തിരി ഉപയോഗിച്ചിട്ട് ഞങ്ങൾക്കിപ്പോൾ ഏകദേശം 3 ലിറ്ററിൻ്റെ അടുത്ത് വൈൻ കിട്ടിയിട്ടുണ്ട്. വൈൻ പൊട്ടിച്ചപ്പോൾ തന്നെ ഇവിടെ ടേസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. വൈൻ നിറച്ച് വയ്ക്കാൻ കുപ്പിയില്ലാഞ്ഞിട്ട് സാത്വി ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്നതിനായി കുറച്ച് കുപ്പികൾ ശേഖരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് 3 കുപ്പി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വൈൻ ചില്ല് കുപ്പിയിൽ സ്റ്റോർ ചെയ്ത് വെച്ചാലല്ലേ ശരിയാവത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാനപ്പോൾ അവളുടെ കുപ്പി ഇങ്ങോട്ട് എടുത്തത് കേട്ടോ. നമ്മൾ കുപ്പിയിലേക്ക് നിറച്ചുകൊണ്ടിരിക്കുവാണേ. ഈ ക്രിസ്മസിന് നിങ്ങളെല്ലാവരും ഈ വൈൻ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം കേട്ടോ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.